അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? സുഖമാണ്. ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ക്ലീനിങ് വീഡിയോ ആണ്. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഭംഗിയുള്ളത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടാവില്ല. നമ്മൾ ആ അത് തന്നെയാണ് നല്ലത് എന്ന് വിചാരിക്കും. ശരിക്കും അടുത്തറിഞ്ഞിട്ട് അവരുടെ സ്വഭാവമെല്ലാം മനസ്സിലായില്ലാന്ന് പിന്നെ നമുക്ക് അങ്ങേയറ്റം വീർപ്പ് മതിക്കല്ല, ഇതിലൊന്നല്ല കാര്യമെന്ന്. അതേപോലെ തന്നെയല്ലേ വീടിൻ്റെ ഒരു കാര്യം വരുന്നത്, വീട് നല്ല വീടും നല്ല ഭംഗിയുള്ളത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇഷ്ടാവും. പുറമേത് കണ്ടിട്ട് അകത്ത് കയറിയാലല്ലേ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഇണ്ടി എന്ന്, വൃത്തിയുണ്ടോ, നല്ല ഉടുക്കുണ്ടോന്ന്. അല്ലാതെ വലുപ്പത്തിലല്ല കാര്യം, ചെറുതിലല്ല കാര്യം, വലുതായാലും ചെറുതായാലും നമ്മളെങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിൽ തന്നെയാണ് കാര്യം. അല്ല ചിലത് കാണുന്നില്ല, ചെറിയ വീടായാലും നല്ല ഉടുക്ക് ഉണ്ടാകും അല്ലേ, അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടാവാറില്ലേ. ഏതൊരു വീട്ടിൽ കയറിയാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ആ വീട് എത്രത്തോളം ഉണ്ട് എന്ന്. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പം റൂം കൈയോടെ വൃത്തിയാക്കി വെക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. റൂമിലൊന്നും അങ്ങനെ ഒരുപാട് വൃത്തിയാക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം എൻ്റെ അറിവിലൊന്നും അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ കിടന്ന ബെഡ്ഷീറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടുണ്ടാകും, തലയാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും, ചിലപ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സ് പിന്നെ അത് അവിടെയെങ്കിലും അയച്ചു വെച്ചിട്ടുണ്ടാകും. അതെല്ലാം രാവിലെ തന്നെ എന്താ പറയുക അതാത് സ്ഥാനത്ത് വെക്കുക, പിന്നെ കൈയോടെ മെഡിസിനെല്ലാം ഒന്ന് പിരിക്കുക, പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങും, ഡോറങ്ങ് അടച്ചു വെക്കുക. അടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. അടച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും ഉണ്ടാകും, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. മക്കൾ കിടക്കുന്ന റൂം, ഇനി മക്കൾ കിടക്കുന്ന ഇല്ലെങ്കിലും ഒരു റൂം മക്കളെ കൊണ്ട് തന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കണം. എന്നാൽ പിന്നെ മക്കൾക്ക് ഒരു ബോധം ഉണ്ടാവും, എവിടെയെങ്കിലും പോയാൽ ആ ബെഡ്ഷീറ്റ് പിരിക്കട്ട്, ഡ്രസ്സ് മടക്കി വെക്കട്ട് എന്നുള്ളൊരു ശീലം ഉണ്ടാവും. ഒന്നും ഇല്ലാണ്ട് മക്കളങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് എന്താ പറയുക, നമ്മളെ പോലത്തെ മാതാപിതാക്കൾക്ക് അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ വൃത്തിൻ്റെ കാര്യത്തിൽ വീട്ടിൽ ഒച്ചപ്പാടും ബാളും ഉണ്ടാവും അല്ലേ. മക്കളിങ്ങനെ എന്താ പറയുക ആടിയോടി ഓരോന്ന് വെച്ച് പോയിക്കഴിഞ്ഞാൽ നമുക്കത് ക്ഷമ ഓർക്കുക ഇല്ല, നമുക്ക് പിരാന്ത് പിടിക്കില്ലേ. അപ്പം മക്കളെ കലമുങ്ങൊക്കെ ഉണ്ട് വൃത്തിയാക്കി കൂടെ അങ്ങനെ ഇങ്ങനെ എന്നുള്ള പറ്റില്ലേ. അപ്പോൾ കയ്യിൽ നിന്ന് അതെല്ലാ കാര്യം മക്കളെ കൊണ്ട് തന്നെ ഓരോന്ന് ചെയ്യിപ്പിക്കണം. മക്കളാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിടാൻ പാടില്ല, മക്കളെ അവിടെ ഇടയ്ക്കെ വെച്ചിട്ട് പോകും. അപ്പം മക്കളെ കൊണ്ട് തന്നെ അത് എടുപ്പിക്കണം, കയ്യോടെ തന്നെ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. എന്താ മക്കളാന്ന് ചോദിച്ചിട്ട് എന്താ ഒന്നും പറയാൻ പറ്റൂല, അതൊക്കെ വേണ്ടതൊക്കെ പറയാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല, ഒന്നും സംഭവിക്കില്ല. അത് ഞാൻ എന്തിനങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ കാലങ്ങളനുസരിച്ചിട്ട് എല്ലാ പണികളും നമ്മളെ തലയിൽ വരാൻ പാടില്ലല്ലോ. അപ്പം നമുക്കത് ബുദ്ധിമുട്ടാണ് മക്കളെ എന്താ പറയുക. പിന്നെ ചില ആൾ പറയുന്ന അതാണ് അവർ പഠിക്കുന്നതല്ലേന്ന്. എത്ര പഠിപ്പായാലും ഇതും കൂടി അതിലേക്ക് കൊടുക്കണം, അല്ലാതെ വെറും പഠിപ്പിലേക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. പഠിപ്പും വേണം, എല്ലാം വേണം അല്ലേ. അല്ലെങ്കിൽ എന്താ പറയുക, എവിടെ പോയാലും അവർക്ക് അതിനോടൊരു നോട്ടം ഉണ്ടാവില്ല. അപ്പം കഴിയുന്നതും എല്ലാം മക്കളെ പഠിപ്പിക്കുക, വൃത്തിയാക്കാനും പഠിപ്പിക്കുക. അങ്ങനെ ഇതാ റൂമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഹോളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡൈനിങ് ടേബിള്. അവിടെ നമ്മൾ ഒന്നും കൊണ്ടുവെക്കാൻ പാടില്ല, അതെപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവേഴ്സൊക്കെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ വെക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവറാണോ എന്താണോ വെക്കാൻ പറ്റുന്നത്, കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അത് വെക്കുക. എന്നല്ലാണ്ട് അവിടെ എന്താ പറയുക, എന്തെങ്കിലും നോട്ട് ബുക്കായാലും മറ്റുള്ളത് എന്തായാലും ഡ്രസ്സായാലും ഒരിക്കലും ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കാൻ പറ്റില്ല, അതൊരു വൃത്തികടന്നെയാണല്ലേ. അതേപോലെ തന്നെ സോഫ സെറ്റിലും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവിടെ നമ്മളിങ്ങനെ എന്തെങ്കിലും സോഫ കവറ് പിച്ച് കൊടുക്കുന്നവരാണെങ്കിൽ അത് രാവിലെ എണീറ്റ പാടെ തന്നെ അതൊന്ന് ലെവലായിട്ടൊന്ന് പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടാ പോയാൽ തന്നെ എന്താ പറയുക, വീട്ടിൽ ആര് കയറി വന്നാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അല്ല വൃത്തി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ആകെ ഒരു വേജാറേ ഉണ്ടാവുക. അപ്പം നമുക്ക് വേജാറാക്കുന്നതിനെക്കാട്ടിൽ നല്ലത് രാവിലെ എണീച്ചാൽ
ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ വൃത്തികേടായിട്ട് കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടെൻഷനിലേക്ക് പോകണ്ടല്ലോ. രാവിലെ ഇതൊക്കെ ഭംഗിയായി ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കിച്ചണാന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കാനുള്ള ഇവളുടെ റൂമോ ഹോളോ എല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണ് വൃത്തിയാക്കുന്നതെന്ന്. അങ്ങനെയല്ല, കിച്ചൺ തന്നെയാണ് എപ്പോഴും എൻ്റെ ശ്രദ്ധയിൽ പെടുക. കാരണം വെച്ചാൽ മറ്റുള്ളതൊന്നും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. കിച്ചണിൽ നമ്മളുടെ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്നതാണ്, എന്നാലും പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ കിച്ചൺ തന്നെയാണ് കയ്യിൽ നിന്ന് വേഗം വൃത്തിയാക്കി വെക്കേണ്ടത്. പറയാൻ പറ്റില്ല, മറ്റേതൊന്നും നമുക്കങ്ങനെ വൃത്തി, ചെറിയ കുഞ്ഞുമക്കൾ അത് ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് റൂം ആളൊക്കെ ചിലപ്പോൾ വൃത്തിയേടായിന്ന് വരും. പക്ഷെ നമുക്ക് അത് ചെറിയ കുഞ്ഞുമക്കളൊന്നും ഇപ്പം ഇല്ലല്ലോ, അതുകൊണ്ട് അത് എനിക്ക് വലിയൊരു പണിയില്ല. പിന്നെയൊരു പണിയായിട്ട് എനിക്ക് തോന്നുന്ന കിച്ചൺ തന്നെയാണ്. കാരണം വെച്ചാൽ കിച്ചണ് എന്നാലും പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ രാവിലത്തെ വൃത്തിയാക്കൽ എപ്പോഴും ഇവിടെ തന്നെയാണ് തുടങ്ങാറ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാനൊന്ന് കിച്ചണ് ലാസ്റ്റ് കൊടുക്കുന്നേ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഗൈസ്. പിന്നെ കിച്ചൺ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കിച്ചണ് വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിച്ചണിൽ കയറാനും തോന്നും അല്ലേ. കിച്ചൺ അലങ്കോലമായി കിടന്നാൽ റപ്പില്ലാതെ ഈ തമ്പുരാനെ കയറാനേ തോന്നില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധി ഒരു കാര്യമാണ്. അതിപ്പോൾ ഒരു ഫാമിലിയായിട്ട് താമസിക്കുന്നവരാണെങ്കിലും രണ്ട് മൂന്ന് ഫാമിലിയായിട്ട് താമസിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയായാലും എല്ലാ പണികളും പെട്ടെന്ന് തീർത്തിട്ട് ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനും വിചാരിക്കാറുണ്ട്, ഇപ്പം വൃത്തിയില്ലാത്ത വീടെല്ലാം എവിടെ ഉണ്ടാവുക, എല്ലായിടത്തും ഉണ്ടാവും. എന്നാലും ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല, ചിലയിടത്തെല്ലാം പോകുമ്പോൾ ഇപ്പം ഉണ്ടാകും. എന്താ പറയുക, അലങ്കോലമായിട്ട് കിടക്കുന്നത് അത് ഒരു ആര് കയറി വന്നാലോ, കയറി വരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ആ പിന്നെ എപ്പം നോക്കും ഇങ്ങനെ അലങ്കോലമായി കിടക്കലേ ചെയ്യുന്നിങ്ങനെ. ഇത് വലിയ പണിയൊന്നുമില്ല, നമ്മളെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് രാവിലെ തന്നെ വേ ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെയാകുമ്പം നമുക്ക് വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല, പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലേ. പിന്നെ ഞാനൊരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് കേട്ടോ. കിച്ചണിൽ കണ്ടിട്ടൊപ്പ് ഇങ്ങനെ വെട്ടിട്ട് ഇളകി നിൽക്കാൻ വേണ്ടിയിട്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ സോപ്പൊക്കെ ഇട്ടിട്ട് അതങ്ങ് ഉരച്ച് കഴുകും. അതിന് അതേപോലെ കണ്ടിട്ടോപ്പിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി വന്നിട്ട് മൊത്തം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകും. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി പിന്നെ വെട്ടിത്തിളങ്ങി നിൽക്കും. ഞാനൊരുപാട് പാത്രങ്ങളൊന്നും കിച്ചൺ കണ്ടിട്ടോപ്പിൽ അങ്ങനെ വെക്കാറില്ല, എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഒന്നോ രണ്ടോ പൊടികളെല്ലാം ഇട്ട് വെക്കുന്ന നല്ല കാണാൻ ഭംഗിയുള്ള ഒന്നോ രണ്ടോ പാത്രങ്ങൾ മാത്രം ആ സെറ്റായിട്ട് വരുന്നത്. അല്ലാതെ അനാവശ്യമായിട്ടുള്ളതൊന്നും ഇത്ര നല്ല പാത്രങ്ങളായാലും കിച്ചൺ കൗണ്ടറോപ്പിൽ ഞാൻ അങ്ങനെ വെക്കാറില്ല. എനിക്ക് അത് ഇഷ്ടമല്ല, മാക്സിമം ഒഴിവാക്കലാന്ന്. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടയെ ചെയ്യാറ്, അതാണ് എനിക്കിഷ്ടം. അല്ലാതെ കൗണ്ടറോപ്പിൽ ഇങ്ങനെ എല്ലാം വലിച്ച് വാരിയിടുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. കഴിയുന്നതും പിന്നെ ആ താല കബോർഡിലെല്ലാം അങ്ങ് ഒതുക്കി വെക്കുകയും ചെയ്യാറ്. പിന്നെ അതേപോലെ തന്നെ വൃത്തിയാക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മളെ കിച്ചൺ ടേലി നിലത്തേതെല്ലാം ചുമരമ്മല ഒട്ടിക്കുന്നത്. അത് നമ്മൾ വിചാരിക്കും ചുമരമ്മലല്ലേ, അതൊന്നും തുറക്കാനൊന്നുമില്ലാന്ന്. പക്ഷെ അത് സൂക്ഷിച്ച് നോക്കിയത് മനസ്സിലാകും. മേജർ ടൈപ്പാണെങ്കിൽ പറയാനൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാകും അതൊക്കെ. എന്തായാലും എന്താ പറയുക, തുടക്കാതെ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ ഒരു വീട്ടിൽ കയറി പോയാൽ പെട്ടെന്ന് പെണ്ണുങ്ങന്മാർ നോക്കുക വൃത്തി തന്നെയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഓരോരുത്തരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് അതൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അതൊക്കെ തെറ്റല്ലേ, കണ്ടത് കണ്ടെടുത്ത് വെക്കുക അത്രയെല്ലാം തന്നെയാണ്. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്ഥാനം വേണം അല്ലേ. ഇപ്പം നമുക്കായാലും ഒരു സ്ഥാനം ഉണ്ടാവില്ലേ, നമ്മളെ സ്ഥാനം തെറ്റിയാൽ പറയാനൊന്നും ഇല്ലല്ലോ. അതേപോലെ തന്നെ എല്ലാത്തിനും അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് പരതാനാക്കാൻ പാടില്ല. എനിക്കിഷ്ടേ ഇല്ലാത്ത ഒന്ന് തന്നെയാണ് പാത്രങ്ങൾ അനാവശ്യമായിട്ട് വാങ്ങിച്ചിട്ട് കൂടി കബോർഡിൻ്റെ ഉള്ളിൽ വെക്കല്. ചിലയിടത്തെല്ലാം പിന്നെ ആ കബോർഡൊക്കെ തുറന്നാൽ മനസ്സിലാവും ഉള്ള കൂറ തേച്ചുണ്ടാക്കും. പരമാവധി അത് ഒഴിവാക്കുക, വേണ്ടാത്ത പാത്രങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് കളയുക. എന്തിനാന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കേണ്ട ആവശ്യം. ഇപ്പം കണ്ട നിങ്ങൾ കിച്ചൺ കൗണ്ടർടോപ്പ് എത്ര നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്, നല്ല വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ടല്ലോ.
അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണേ. വെള്ളം നനച്ചിട്ട് മൊത്തത്തിലൊന്ന് കഴുകി നോക്ക്. ചെറിയൊരു പണിയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഡെയിലി ഇങ്ങനെ കിച്ചൺ ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കൽ ചെയ്യൂ, ഏതെങ്കിലും ഇക്കിടൊക്കെ വെച്ചിട്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഇങ്ങനെയും കൂടി ചെയ്ത് നോക്ക്, നല്ല തിളങ്ങി നിൽക്കും. പിന്നെ നമുക്ക് എന്താ പറയുക, അവിടെ പ്ലേറ്റൊന്നും വേണ്ട, അവിടെ ചൂറിട്ടിട്ട് കഴിക്കുക. ഞാൻ മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ അത് ഇങ്ങനെ ചെയ്യാറ്. ഇങ്ങനെ ചെയ്താലേ എനിക്ക് മനസ്സിലൊരു തൃപ്തി ഉണ്ടാവും. പിന്നെ കിച്ചൺ സിങ്കിൽ ഇന്ന് പറയാനൊന്നും ഇല്ല. ലാർഡ് പിന്നെ ഒരു നേരമല്ല, മൂന്ന് നേരം ക്ലീനാക്കിടാൻ വേണ്ടിയിട്ട് നോക്കുക. സിങ്ക് പിന്നെ പെട്ടെന്ന് വൃത്തിയടാകുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ മൂന്ന് നേരം കഴിയുന്നത് ക്ലീനാക്കി ഇടുക, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ചിട്ടും ഫിഷ് ഈ ഇറച്ചിയൊക്കെ കട്ട് ചെയ്താൽ നിർബന്ധമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ പാത്രങ്ങൾ, ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ എടുക്കുക. ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രം എടുക്കുക, അനാവശ്യമായിട്ട് എടുക്കാതിരിക്കുക. പിന്നെ എടുത്തതെല്ലാം പെട്ടെന്ന് കഴുകി വെക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ പിന്നെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് മക്കളുടെ കാര്യം, അല്ലേ? മക്കളെല്ലാം അവിടുന്ന് ഇവിടുന്നെല്ലാം പാത്രമെല്ലാം വലിച്ചാൽ മക്കളോട് തന്നെ പറയുക കൈകി വെക്കണേന്ന്. ഇനി അഥവാ കൈകി വെച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അവരെ വിളിച്ചിട്ട് അതവിടെ കൈകി വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പറയുക. അങ്ങനെ തന്നെ ശീലിപ്പിക്കുക. പിന്നെ നമുക്ക് എടുക്കുന്ന പണിക്ക് ഒരു മടുപ്പ് പിടിക്കാൻ പറ്റില്ലല്ലേ. മടുപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ നിർത്തി വെക്കുക. പിന്നെ അത് ചെയ്തു കൊടുക്കുമ്പോൾ എന്തായാലും വൃത്തി ഉണ്ടാവില്ല. അങ്ങനെയാണ് എനിക്കിങ്ങനെ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തിൽ ചില സമയം മടുപ്പ് പിടിക്കും. പിന്നെ അവനവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പിറ്റേന്ന് ദിവസമാണ് ഞാൻ തുടങ്ങാം. മടുപ്പോടെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ടേക്ക് പോവില്ല. അങ്ങനെയെല്ലാം തന്നെയാണ് ഒരു കാര്യവും. അങ്ങനെ കിച്ചണും ക്ലീനിങ്ങിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നമ്മളെടുത്ത ക്ലീനിങ്ങിന് വേണ്ടിയിട്ടെടുത്ത സ്ക്രബ്ബർ, സ്പോഞ്ച്, കിച്ചൺ ടവല് അതൊക്കെ ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് കഴിയിട്ടില്ല അതാത് സ്ഥാനത്ത് വെക്കുക. ഇന്നത്തെ എൻ്റെ ക്ലീനിങ് വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ. ഇൻഷാല്ലാഹ് പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം. ബൈ ബൈ.